അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫൈവ് ഹാസ് റെസിപ്പി. എല്ലാവരും സേഫായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ കബാബിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഈ കബാബ് തയ്യാറാക്കിയിട്ടുള്ളത് ചിക്കൻ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടൺ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ തയ്യാറാക്കിയെടുക്കാം, പക്ഷേ എനിക്കിഷ്ടം ചിക്കൻ വെച്ചിട്ടായതും ഞാൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലോട്ട് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കൻ ഒരു അര കിലോളം എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ആദ്യം തന്നെ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം ചിക്കൻ മാത്രം ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അരച്ചെടുത്തതിന് ശേഷം അതൊരു ബോളിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കും. ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള വേണം. പിന്നെ ഒരു പിടി പൊതിനയിൽ വേണം. കുറച്ചധികം ചപ്പ് എടുക്കുക. പൊതിനയിൽ ഒരു 4-5 ഇല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ചധികം നമുക്ക് എന്തായാലും ഇതിലോട്ട് ചപ്പ് വേണം. പിന്നെ ഞാനിതിലോട്ട് പച്ചമല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതിലൂടെ 1/2 teaspoon കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 teaspoon ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. 1/2 teaspoon അറബിക് സ്പൈസസ് മസാല അല്ലെങ്കിൽ സാധാ ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1/2 teaspoon കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു കബാബിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലോട്ട് ഒരു പിടി മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടത്തും ഈ ഒരു മസാലയും അതുപോലെ നമ്മൾ അരച്ചെടുത്തെല്ലാം നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നത് ചെയ്യുക. ഒരു 5 minutes വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അത് 1/2 teaspoon മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാനിതിലോട്ട് ഒരു 2 tablespoonsനോളം കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം മൈദപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കുക. ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ഒരു 1 teaspoon ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഞാനിതിലോട്ട് ഇത്രയും മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ നമുക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ ഞാനിതിലോട്ട് ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ചിക്കൻ്റെ കൂടെ കോഴിമുട്ട വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ചിക്കൻ്റെ കൂടെ കോഴിമുട്ടയും കൂടെ ആ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കബാബിന്. നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇത്രയും മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഈ കബാബിന് ഒരു സ്മോക്കി എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിന് ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു സ്റ്റീലിൻ്റെ ബൗള് വെച്ചിട്ട് ഞാനിതിനൊന്ന് സ്മോക്ക് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് ചൂടായിട്ടുള്ള കോക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്ന് ടൈറ്റായിട്ട് അടച്ച് വെക്കണം. ഇത് നിങ്ങൾ ഈ ഒരു സ്മോക്കി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിത് ഓവനിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതിനെ സ്മോക്കി ടേസ്റ്റ് വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താലും മതി. ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ അടച്ച് വെക്കുക, അല്ലെങ്കിൽ പുറത്തടച്ച് വെച്ചാലും മതിയാകും. അപ്പോൾ ഇത് ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് പുറത്തെടുക്കുന്നത്. ഞാനിത് രാവിലെ വെച്ചതായിരുന്നു. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. രാത്രിയിലേക്കാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇതൊരു സ്ക്യൂർ, ഇതുപോലത്തെ ഒരു കബാബിൻ്റെ സ്ക്യൂർ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഒരു ഈർക്കിൾ വെച്ചിട്ട് ചെയ്താലും മതിയാകും. നമ്മൾ ഇതിലോട്ട് ചിക്കൻ വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൽ ഈ ഒരു സ്ക്യൂറിൽ നമുക്ക് കുറച്ചൊരു ഓയിലൊന്ന് പിടിപ്പിച്ചു കൊടുക്കുക. കാരണം നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്ക്യൂറിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഇതിലോട്ട് എടുത്തിട്ട് ഈ ഒരു സ്ക്യൂറിലോട്ട് ഇങ്ങനെ പിടിപ്പിച്ചെടുക്കണം. അപ്പം നിങ്ങളുടെ കയ്യിലൊട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിലും കൂടെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കനത്തിൽ വെച്ച് കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലായിടത്തും ഒരുപോലെ വെച്ച് കൊടുക്കുക. ഒരുപാട് കനത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ പട്ടി കുറച്ചിട്ട് എല്ലായിടത്തും ഒരേ രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാ സ്ക്യൂറും ചെയ്തെടുക്കാം. Oh,
അപ്പോൾ എല്ലാ സ്ക്യൂറിലും ഞാനിതുപോലെ കബാബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒന്നുക്ക് ബട്ടർ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഇതിലേതെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് ചെയ്താലും മതിയാകും. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്തെടുത്ത ശേഷം ഞാനിത് നാലെണ്ണം നമ്മുടെ സാധാ ഒ ടി ജി ഓവനിലും ബാക്കി മൂന്നെണ്ണം പാനിൽ വെച്ചാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഗ്രിൽ സ്റ്റാൻഡിൽ ആദ്യം തന്നെ കുറച്ച് ഓയിൽ വെച്ച് തേച്ച് കൊടുത്തതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ ഒരു 30 to 35 മിനിറ്റ് 150 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് അടച്ചു വെച്ച് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓവനാണ്. ബാക്കിയുള്ള മൂന്നെണ്ണം നമുക്ക് തവയിൽ തവ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിൽക്കൊരു ടീസ്പൂൺ ബട്ടർ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ബട്ടറാണ് എടുക്കുന്നത്. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കബാബ് സ്റ്റിക്ക് നമുക്കതിലോട്ട് വെച്ച് കൊടുത്തിട്ട് കുക്കായി വരുന്നതുവരെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒന്ന് എന്നിട്ട് റെഡി ഒന്ന് ഇങ്ങോട്ട് ആ ഒരു ചിക്കൻ്റെ നിറം മാറി വരുന്ന സമയത്ത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി വെക്കണം. എന്നാലേ ഒരു ചിക്കൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് വെക്കുന്ന സമയത്ത് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ശേഷം ഒന്ന് ലോ ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ചെറിയ തീയിലിട്ട് പതുക്കി ഒന്ന് നാല് സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഓവനിലുള്ള നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന കബാബ് ഏകദേശം ഒരു 30 മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ നല്ല റെഡിയായി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചൂടോട് കൂടെ തന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചും കൂടെ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബട്ടർ അത്ര ഓയിലി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പാനിൽ വെച്ചതും ഒരു 5 മിനിറ്റും കൂടെ 4 സൈഡും കൂടി കുക്ക് ചെയ്തെടുത്താൽ അതും കൂടെ റെഡിയാവും. ജസ്റ്റ് നിറമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുത്താൽ ഈ പാനിലുള്ള ചിക്കനും നമുക്ക് റെഡിയായി കിട്ടും. അങ്ങനെ നമ്മുടെ പാനിൽ വെച്ചിട്ടുണ്ടായിരുന്ന കബാബും നല്ല റെഡിയായി വന്നിട്ടുണ്ട്. 4 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. കണ്ട നിറമെല്ലാം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ചൂടോട് കൂടെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ചൂടോട് കൂടെ തന്നെ ആ സ്ക്യൂറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ സ്ക്യൂറിൽ ഒരിക്കലും എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറന്നു പോയത്. എന്നാൽ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് കിട്ടുള്ളൂ. കണ്ടതിൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്ക്യൂറിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഉൾഭാഗം ഒന്നും വെന്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ നല്ല അറബിക് കബാബ് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു.